ഇനി നമുക്ക് മറ്റു വാർത്തകളിലേക്ക് പോകാമല്ലേ പ്രവിതം. ശിശുക്ഷേമ സമിതിയുടെ മുൻ ജനറൽ സെക്രട്ടറി ദീപകിനെതിരെ സി പി ഐ എമ്മിന്റെ നടപടി. വഞ്ചിയൂർ ഏരിയ കമ്മിറ്റിയിൽ നിന്ന് ദീപകിനെ ലോക്കൽ കമ്മിറ്റിയിലേക്ക് തരം താഴ്ത്തി. ഇന്നലെ ചേർന്ന തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിയിലാണ് ഈ തീരുമാനം. വഞ്ചിയൂർ കൈതമുക്കിൽ കുട്ടികൾ മണ്ണുവാരി എന്ന ദീപകിന്റെ പ്രസ്താവന സർക്കാരിനെ പ്രതിരോധത്തിലാക്കിയതിനെ തുടർന്നാണ് നടപടി. തനേഷ് തമ്പി ഞങ്ങളുടെ പ്രതി വിശദാംശങ്ങൾ നൽകാനുണ്ട്. തനേഷ്, ദീപകിനെതിരെ ഈ തരം താഴ്ത്തൽ നടപടിക്ക് ഏക കാരണം ഈ മണ്ണ് തിന്നുന്ന എന്ന പ്രസ്താവന നടത്തിയതാണോ? അതാണ് എന്തൊക്കെയാണ് പാർട്ടി നടപടിയുമായി ബന്ധപ്പെട്ട മറ്റു വിശദാംശങ്ങൾ? തീർച്ചയായും ആ ഒരു കാരണം തന്നെയാണ് ഗോപികൃഷ്ണൻ. പാർട്ടിയെയും അതുപോലെ തന്നെ സർക്കാരിനെയും സംസ്ഥാനത്തെയും രാജ്യത്തിനു മുമ്പിലും അന്തർദേശീയ തലത്തിൽ തന്നെ നാണം കെടുത്തുന്ന ഒരു സംഭവമായി ഈ സംഭവം മാറി. പക്ഷേ അങ്ങനെ ഉണ്ടായില്ല എന്നുള്ളതാണ് വസ്തുതകൾ മനസ്സിലാക്കും പിന്നീട് പരിശോധിക്കുമ്പോൾ മനസ്സിലാക്കിയത്. ആ ഒരു സാഹചര്യത്തിലാണ് ഇതിൻ്റെ ഈ ശിശുക്ഷേമ സമിതിയുടെ ജനറൽ സെക്രട്ടറി സ്ഥാനത്തു നിന്നും എസ് പി ദീപകിനോട് രാജിവെക്കണമെന്ന നിർദ്ദേശം പാർട്ടി നൽകിയത്. അതനുസരിച്ച് എസ് പി ദീപക് കഴിഞ്ഞ മാസം രാജിക്കത്തും നൽകിയിരുന്നു. ഏതായാലും അതിനുശേഷം പാർട്ടി നടപടി ഉണ്ടാകും എന്നുള്ള കാര്യം ഏതാണ്ട് ഉറപ്പായിരുന്നു. കാരണം അത്രത്തോളം വലിയ പ്രതിരോധത്തിലാണ് പാർട്ടിയെ ഈ ഒരു സംഭവം ആക്കിയത് എന്നുള്ളതാണ് പാർട്ടിയുടെ ഒരു പൊതുവിലയിരുത്തൽ. കഴിഞ്ഞ ദിവസം ഈ മിനിങ്ങാന്ന് സി പി ഐ എമ്മിൻ്റെ തിരുവനന്തപുരം ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗം ചേർന്നിരുന്നു. ആ യോഗത്തിലാണ് ഈ നിർദ്ദേശം വന്നത്. ഇന്നലെ ജില്ലാ കമ്മിറ്റി യോഗം ചേർന്ന് അതിന് അംഗീകാരം നൽകുകയായിരുന്നു. എസ് പി ദീപകിനെ നിലവിൽ വഞ്ചൂർ ഏരിയ കമ്മിറ്റി അംഗമാണ്, പേട്ട ലോക്കൽ കമ്മിറ്റിയിലേക്കാണ് തരം താഴ്ത്തിയിരിക്കുന്നത്. ഇതിനോടൊപ്പം തന്നെ ഈ സംഭവങ്ങൾക്ക് ആധാരമായ ഈ ഒരു വിഷയം ദീപകിൻ്റെ ശ്രദ്ധയിലേക്ക് എത്തിച്ച വഞ്ചിയൂർ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി വിമലിനെയും തരം താഴ്ത്തിയിട്ടുണ്ട്. വിമലിനെ ലോക്കൽ സെക്രട്ടറി സ്ഥാനത്ത് നീക്കുകയാണ് ചെയ്തിരിക്കുന്നത്. അദ്ദേഹം ലോക്കൽ കമ്മിറ്റിയിൽ തുടരും. അത്തരത്തിൽ ഉള്ള നടപടികളാണ് സി പി ഐ എം എടുത്തിരിക്കുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മണ്ണ് വാരി തിന്നു എന്ന പ്രസ്താവന തന്നെയാണ്. മണ്ണ് വാരി തിന്നിട്ടില്ല എന്നുള്ളതാണ് ആദ്യം മുതൽ തന്നെ ബാലാവകാശ കമ്മീഷൻ ഉൾപ്പെടെയുള്ളവർ പറഞ്ഞിരുന്നത്. പിന്നീട് സർക്കാർ നടത്തിയ പരിശോധനയിലും മണ്ണ് വാരി തിന്നു എന്നുള്ളത് അടിസ്ഥാനരഹിതമായ ആരോപണമാണത്, വിശപ്പ് കൊണ്ടല്ല എന്നുള്ള ഒരു നിഗമനത്തിലേക്കാണ് കാര്യങ്ങൾ എത്തിയത്. പിന്നീട് പാർട്ടിയും ഇക്കാര്യത്തിൽ പരിശോധന നടത്തിയിരുന്നു. ഏറ്റവും ഒടുവിൽ എസ് പി ദീപകിനോട് രാജിവെക്കാൻ ആവശ്യപ്പെടുകയും എസ് പി ദീപക് രാജിവെക്കുകയും അതിനുശേഷം ഇപ്പോൾ പാർട്ടി നടപടി നേരിടുകയും ചെയ്തിരിക്കുകയാണ് ഗോപികൃഷ്ണൻ. തനേഷ് തമ്പി ഞങ്ങളുടെ പ്രതിനിധിയാണ് വിശദാംശങ്ങൾ നൽകിയത്.